കരം മൂന്നാറിലെ ഒരു അതിമനോഹരമായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആന ഇറങ്ങൽ ഡാം, നിറയെ ആനകളുള്ള ഒരു സ്ഥലമാണ് ഇത്. വലിയ നല്ലൊരു വ്യൂ പോയിന്റാണ്. അതായത് നമ്മുടെ മൂന്നാറിൽ നിന്ന് അപ്പൂപ്പാറിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അതിൻ്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാം. വളരെ മനോഹരമായിട്ടുള്ള മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ആന ഇറങ്ങൽ ഡാം. ഓക്കെ, ഇവിടെ പതിവായിട്ട് ആനയ്ക്ക് ഇറങ്ങാറുണ്ട്, കൂട്ടായിട്ട് ആനയ്ക്ക് ഇറങ്ങാറുണ്ട്. മൂന്നാറിൽ ആന ഇറങ്ങുന്ന ഫോട്ടോസൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ടാവും. അത് ഈ സ്ഥലത്താണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ഉണ്ടോ? അങ്ങകലെ ബോട്ടിംഗ് നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. നിറച്ച് തേയില, നിറച്ച് നല്ല കാറ്റാണ്, നല്ല ഈർപ്പുള്ള ഈറനുള്ള കാറ്റ്. കണ്ടോ, കോടമഞ്ഞ് ആ മലയുടെ പകുതിയോളം മൂടിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് പോവാം. ഇത് കുറച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ബോട്ടിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്താം. അവിടേക്ക് പ്രത്യേകിച്ചൊരു എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്കവിടെ എത്തിച്ചേരാനായിട്ട്. പിന്നെ ഇവിടെ അടുത്തായിട്ടൊരു തൂക്കുപാലം കൂടിയുണ്ട്, ഒരു തേയിലത്തോട്ടത്തിനിടയിൽ ഒരു തൂക്കുപാലമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു കടയുണ്ട് ഇവിടെ. ഇവിടുത്തെ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ്, ആപ്പിളും അതേപോലെയുള്ള പല പഴങ്ങളുണ്ട്. ഈ പഴങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, വരവൊന്നുമില്ല. അപ്പോൾ തികച്ചും നമ്മുടെ കേരളീയമായിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും, കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളാണ്, 1 കിലോത്തിന് 120 രൂപയാണ്. നല്ല നല്ല ടേസ്റ്റാണ്. കാർമേഘം കാർമേഘം കോടയം വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. പൂപ്പാറയിൽ നിന്ന് സൂര്യനെല്ലി പോണ വഴിയാണ് ഇത്. പൂപ്പാറ നിന്നൊരു 5-6 കിലോമീറ്റർ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. നല്ല നല്ല തണുത്ത കാറ്റാണ് വേറൊരു പ്രത്യേകത. തേയിലുണ്ട്, അതേപോലെ തന്നെ മറ്റ് ചെടികളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതായത് കുറേ നമുക്ക് ക്ലീഷ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് സാധാരണ നമ്മൾ പോവാറ്. ഈ വഴി, സൂര്യനെല്ലി വഴി, നമ്മൾ സാധാരണ പോവാറൊന്നുമില്ല. മൂന്നാറിൽ നമ്മൾ ചെല്ലും, അവിടെ ഉള്ള ഒരുപാട് വെള്ളച്ചാട്ടവും മറ്റും കണ്ട് നമ്മൾ തിരിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഇനിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ സൂര്യനെല്ലിക്ക് അതേപോലെ തന്നെയുള്ള മറ്റ് ചില സ്ഥലത്തേക്ക് കൂടി പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റ് കാഴ്ചകളായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്.